നമസ്കാരം. 1927-ൽ അതായത് മലബാർ വംശഹത്യ കഴിഞ്ഞ് 6 വർഷത്തിനു ശേഷം ഇറങ്ങിയ നോവലാണ് ഡൊണാൾഡ് സിന്ദർവേ എഴുതിയ ദ ജുവൽ ഓഫ് മലബാർ. മലബാർ വിപ്ലവം നേരിട്ട് കണ്ട ബ്രിട്ടീഷ് പട്ടാളക്കാരനായിരുന്നു ഇതിന്റെ എഴുത്തുകാരൻ. 1921-ലെ സംഭവങ്ങൾ പ്രമേയമാക്കി രചിച്ച നോവലിൽ ഉടനീളം മാപ്പിള ലഹളക്കാരുടെ രാക്ഷസീയതയും ക്രൂരതയും കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മലബാർ കലാപത്തെക്കുറിച്ച് എഴുതപ്പെട്ട അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഇതായിരിക്കാൻ സാധ്യതയുണ്ട്. വാരിയൻകുന്നൻ മലബാറിൽ സ്ഥാപിച്ച ഇസ്ലാമിക് കാലിഫേറ്റായ അൽ ദൗളയിൽ ഭീകരരെ നേരിടാൻ വരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കഥയാണ് ദ ജുവൽ ഓഫ് മലബാർ. കമല എന്ന ഹിന്ദു യുവതിയുടെ ഭവനം കലാപകാരികൾ ആക്രമിക്കുകയും ഭർത്താവിനെ നിർദ്ദയം കൊലപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് പ്രാണരക്ഷാർത്ഥം ഓടിയ കമലയെ യാദർശികമായ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ രക്ഷപ്പെടുത്തുന്നു. ബെന്നി എന്നായിരുന്നു അയാളുടെ പേര്. കമലയുടെ ദൈന്യകഥയും ലഹളക്കാരുടെ കൊടും ക്രൂരതകളും മനസ്സിലാക്കിയ ബെന്നി കലാപകാരികളിൽ നിന്നും അവൾക്ക് സംരക്ഷണം നൽകുന്നു. തുടർന്ന് മാപ്പിളമാർ തടവിലാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത നിരവധി സാധുക്കളെ പട്ടാളം രക്ഷപ്പെടുത്തുന്നുമുണ്ട്. നോവലിലെ ഓരോ വരിയിലും പ്രശ്നക്കാരും ക്രിമിനലുകളും മാന്യതയില്ലാത്തവരും എന്തിന്, മനുഷ്യരല്ലാത്തവർ പോലും മാപ്പിളന്മാരാണ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇടയ്ക്കെപ്പോഴും പട്ടാളക്കാരന് കമലയുമായി പ്രണയം തോന്നുമെങ്കിലും കഥാന്ത്യത്തിൽ അവളെ സംരക്ഷിക്കാനാകാതെ പിരിയുന്നതായാണ് നോവൽ അവസാനിക്കുന്നത്. കേവലം നോവൽ മാത്രമാണെങ്കിലും ഇത് ആ പട്ടാളക്കാരന്റെ നേർസാക്ഷ്യം തന്നെയായിരുന്നു. മതേതരത്വമോ ജനാധിപത്യമോ മഷിയിട്ട് നോക്കിയാൽ കിട്ടാത്ത ഖിലാഫത്തുകാരുടെ ദാറൽ ഹർബ് ഒറ്റ മാസം കൊണ്ട് തുടച്ചു നീക്കിയിട്ടാണ് പട്ടാളം പിൻവലിഞ്ഞത്. ഇസ്ലാമിക് കാലിഫേറ്റായ മലബാറിൽ 19-ാം നൂറ്റാണ്ടിൽ 50-ലധികം കലാപങ്ങൾ നടന്നിരുന്നു. അതിലൊന്നുപോലും കർഷക സമരമോ സ്വാതന്ത്ര്യ സമരമോ ആയിരുന്നില്ല, ഇസ്ലാമിക യുദ്ധങ്ങളായിരുന്നു എല്ലാം. 1922 ജനുവരി 5-നാണ് വാരിയൻകുന്നത്ത് ഹാജിയെ സുബേദർ ഗോപാലമേനോന്റെയും ഇൻസ്പെക്ടർ രാമനാഥ അയ്യരുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത്. വിചാരണ നടത്തി കലാപവും കൊലയും കൊള്ളയും കൊള്ളിവെപ്പും ഉൾപ്പെടെ ചാർത്തിയ കൊടും കുറ്റങ്ങൾ എല്ലാം ശരിയെന്ന് കണ്ട് വാരിയൻകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെ ജനുവരി 20-ന് മലപ്പുറത്തെ കോട്ടക്കുന്നിൽ കൊണ്ടുപോയി വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ആലി മുസ്ലിയാരെ 1922 ഫെബ്രുവരി 17-ന് കോയമ്പത്തൂർ സെൻട്രൽ ജയിലിനുള്ളിൽ തൂക്കിക്കൊന്നു. അറസ്റ്റ് ചെയ്ത നിരവധി കലാപകാരികളെ ആൻഡമാൻ ഉൾപ്പെടെയുള്ള നിരവധി ജയിലുകളിലേക്ക് മാറ്റി. ഐഎസിനേക്കാൾ ഭീകരനാണ് വാരിയൻകുന്നനെന്നും മലബാറിലെ ലഹളകൾക്ക് പിന്നിൽ മതപരമായ കാരണങ്ങൾ മാത്രമായിരുന്നുവെന്നും CPI അനുകൂല സംഘടനയായ യുവകലാസാഹിതിയുടെ സംസ്ഥാന സെക്രട്ടറി AP അഹമ്മദ് ദ ഹിന്ദുസ്ഥാൻ .in എന്ന പോർട്ടലിന് നൽകിയ അഭിമുഖത്തിൽ പ്രസ്താവിച്ചിരുന്നു. ചരിത്രരേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് നിരവധി വേദികളിൽ അദ്ദേഹം ഈ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതേപ്പറ്റി പരാമർശിക്കാനോ അഭിപ്രായം പറയാനോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരും തയ്യാറായില്ല. കലാപം നടന്ന് 25 വർഷങ്ങൾക്ക് ശേഷമാണ് അധികാര കൊതിയന്മാരായ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രീണന രാഷ്ട്രീയം പയറ്റി തുടങ്ങിയത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ കലാപത്തെ മതേതര ദേശീയോദ്ഗ്രഥനമായി മാറ്റിമറിച്ചത് ചരിത്രം മാറ്റിയെഴുതിയ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കാപാലികന്മാരാണ്. 1946 ആഗസ്റ്റ് 20-നായിരുന്നു ദേശാഭിമാനിയിൽ 1921 ആഹ്വാനവും താക്കീതും എന്ന പേരിൽ ഒരു പംക്തി ആരംഭിക്കുന്നത്. മാപ്പിള ലഹളയല്ല 1920-ൽ നടന്നത്, കർഷക സമരവും ജന്മിത്ത കലാപവും ഒക്കെയാണെന്നാണ് അതിൽ എഴുതി ചേർത്തത്. മലബാർ ലഹളയെ ചരിത്രപരമായും ശാസ്ത്രീയമായും അക്ഷരാർത്ഥത്തിൽ വ്യഭിചരിക്കുകയായിരുന്നു ദേശാഭിമാനി ചെയ്തത്. 1971 ആഗസ്റ്റ് 20-ന് മാപ്പിള കലാപത്തിന്റെ 50-ാം വാർഷികത്തിനും ദേശാഭിമാനി പ്രത്യേക സപ്ലിമെന്റ് ഇറക്കിയിരുന്നു. കുഞ്ഞമ്മദ് ഹാജി വീര മാപ്പിള നേതാവ് എന്ന തലക്കെട്ടിലായിരുന്നു ആ വെളുപ്പിക്കൽ. മലബാറിലെ മാപ്പിള ജിഹാദ് ജന്മിത്ത വിരുദ്ധ സമരമായി വ്യാഖ്യാനിച്ച കമ്മ്യൂണിസ്റ്റുകാരെ മാപ്പിള ജിഹാദ് ജന്മിത്ത വിരുദ്ധ സമരമായിരുന്നുവെങ്കിൽ ഹിന്ദു മുസ്ലിം ഭേദമില്ലാതെ എല്ലാ ജന്മിമാരെയും ഹാലിളകിയ മാപ്പിളമാർ വധിക്കേണ്ടതായിരുന്നില്ലേ? എന്തിനാണ് അവർ ഹിന്ദു ജന്മിമാരെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചു കൊന്നൊടുക്കിയത്? എന്തിനാണ് അവർ ഹിന്ദു ജന്മിമാരുടെ വീടുകൾ മാത്രം കത്തിച്ചത്? എന്തിനാണ് അവർ ഹിന്ദു ജന്മി കുടുംബങ്ങളിലെ സ്ത്രീകളെ മാത്രം ബലാത്സംഗം ചെയ്തത്? ഹിന്ദു വിരുദ്ധ കലാപത്തെയും ഹിന്ദു വംശഹത്യയും സമർത്ഥമായി മുതലെടുത്ത് സ്വാതന്ത്ര്യ സമരവും കർഷക സമരവും ജന്മിത്ത കലാപവും ഒക്കെ ആക്കി വലിയൊരു ജനവിഭാഗത്തിന്റെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾ മുറിപ്പെടുത്തിയത്. ഈ വഞ്ചനയ്ക്ക് പ്രായശ്ചിത്തം ചെയ്യാതെ കാലം നിങ്ങൾക്ക് മാപ്പു തരുമെന്ന് കരുതേണ്ട. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.